പ്രകൃതി രമണീയമായ കടൽ കാഴ്ചകൾക്കും ഫെറി സാഹസിക സ്പീഡ് ബോട്ട് യാത്രകൾക്കും വിസ്മയ ദ്വീപാണ് സൗദി അറേബ്യയിലെ ഫർസാൻ ദ്വീപ്. ചരിത്ര കുതികൾക്ക് പഠനാർഹമായ ഒട്ടേറെ അറിവുകൾ സൂക്ഷിച്ചു വെച്ച നാഗരിക വാസ്തുവിദ്യയുടെ അവശേഷിപ്പുകളുടെ സംഗമ ഭൂമി കൂടിയാണ് ഈ ദ്വീപ്. ചരിത്രാതീത കാലം മുതലേ കച്ചവടം, വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ചെങ്കടലിലൂടെ യാത്ര ചെയ്തിരുന്ന വിദേശികളുടെ ഇഷ്ടതാവളമായിരുന്നു ഫർസാൻ ദ്വീപ്. ജിസാൻ പട്ടണത്തിൽ നിന്ന് ഫർസാൻ ദ്വീപിലേക്കുള്ള ദൂരം ഏകദേശം 50 കിലോമീറ്റർ ആണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള കടത്തുബോട്ടുകളും സ്വകാര്യ ബോട്ടുകളും ഏതാനും വിനോദസഞ്ചാര കപ്പലുകളും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഈ ദ്വീപിലേക്കുള്ള യാത്ര തികച്ചും സൗജന്യമാണ്. 2 കപ്പലുകൾ ദിവസവും ഓരോ വശത്തേക്കും സർവീസ് നടത്തുന്നു. 1.5 മണിക്കൂർ സമയം കൊണ്ട് ജിസാൻ തുറമുഖത്തു നിന്ന് ദ്വീപിലെത്തിച്ചേരാൻ സാധിക്കും. കപ്പൽ പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ് ID കാർഡ് സമർപ്പിച്ച് പോർട്ട് കൗണ്ടറിൽ നിന്ന് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ കരസ്ഥമാക്കാവുന്നതാണ്. വിദേശികൾ ID കാർഡ് സമർപ്പിച്ച് 1-2 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ദ്വീപിലേക്ക് വാഹനം കൊണ്ടുപോകാനും കപ്പലിൽ സൗകര്യമുണ്ട്. പക്ഷേ പരിമിതമായ സ്ഥലമേ കപ്പലിൽ ഇതിനായിട്ടുള്ളൂ. വാഹനം കൊണ്ടുപോകുന്നതിനായി പ്രത്യേകം പെർമിറ്റ് എടുക്കണം. ഇതും തികച്ചും സൗജന്യ സേവനമാണ്. യമനുമായി അതിർത്തി പങ്കിടുന്ന ജിസാനിലെ തുറമുഖമായതിനാൽ കർശനമായ പരിശോധനകളും സുരക്ഷാഭടന്മാരും ജിസാൻ ബോട്ടിലുണ്ട്. ാണ് ഫെറി ജിസാനിൽ നിന്ന് പുറപ്പെട്ടത്. മിനിറ്റുകൾക്കുള്ളിൽ ചക്രവാളം കടന്ന് ഫെറി പുറം ലോകത്തെത്തി. അകലങ്ങളിലായി കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾ കാണാം. കപ്പലുകളിൽ ഏകദേശം 35 മുതൽ 40 വരെ കാറുകളും 60 മേലുള്ള യാത്രക്കാർക്കും സഞ്ചരിക്കുവാൻ സാധിക്കും. ഏകദേശം 12 പേർക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന ചെറു ബോട്ടുകളും ലഭ്യമാണ്. 300 റിയാലിന് ഇത് വാടകയ്ക്കെടുക്കാൻ സാധിക്കും. ബോട്ടുകൾ സമയ നിബന്ധനയില്ലാതെ ദ്വീപിൽ നിന്നും ജിസാനിലേക്കും തിരിച്ചും ആളുകളുടെ ആവശ്യാനുസരണം സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ട് ഇവയിൽ ദ്വീപിലെത്താവുന്നതാണ്. ഹംരിയ തുടങ്ങിയ നാഗരികതകൾ കൊണ്ട് പ്രസിദ്ധമായ അൽഖിസർ ഗ്രാമം ഫർസാനിലെ ഏറ്റവും അറിയപ്പെട്ട ചരിത്ര ഇടങ്ങളിലൊന്നാണ്. BC 24 കാലഘട്ടത്തിലെ ചരിത്രാവശിഷ്ടങ്ങളും കൊത്തുപണികളും ലാറ്റിൻ ഭാഷയിൽ എഴുതിയ കല്ലുകളും ചിത്രങ്ങളുമൊക്കെ തൊട്ടടുത്ത കമുദി എന്ന ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഫർസാനിൽ നിന്നും 5 കിലോമീറ്റർ വടക്കുഭാഗത്തായാണ് അൽഖിസർ ഗ്രാമം.
പ്രത്യേകതരം കല്ലുകളും കുമ്മായവും ഉപയോഗിച്ച് ചുമരുകളും ഈത്തപ്പനത്തടി, ഈത്തപ്പന പട്ടകൾ തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച മേൽക്കൂരകളുമുള്ള 400 വീടുകളുണ്ടായിരുന്നവയിൽ ചില വീടുകൾ ഇപ്പോഴും കാണാം. 1940 വരെ ഈ ഗ്രാമത്തിൽ ജനവാസമുണ്ടായിരുന്നു. ഓരോ വീടിന്റെ മുൻപിലും താമസക്കാരന്റെ പേരെഴുതി വച്ചിട്ടുണ്ട്. അക്കാലത്ത് ആരാധന നടത്തിയിരുന്ന പള്ളിയും കച്ചവട പീടികകളും ഇപ്പോഴും കാണാം. നിറയെ ഈത്തപ്പനകളും 6-7 താഴ്ചയിൽ ശുദ്ധജലവും ലഭിക്കുന്ന കിണറുകളും മറ്റും ധാരാളമായി കാണാം ഇവിടെ. ദ്വീപിലെ റഫായി എന്ന ധനികനായ ഒരു പേൾ വ്യാപാരിയുടെ വീടായിരുന്നു ഇത്. 1922 ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റഫായിക്ക് ഇന്ത്യയുമായും വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കോറൽ സ്റ്റോണുകൾ കൊണ്ടാണ് ഈ വീടിൻ്റെ ഭിത്തികൾ പടുത്തിരിക്കുന്നത്. അറേബ്യൻ കെട്ടിട നിർമ്മാണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ സൗധത്തിൻ്റെ പുറംഭാഗത്ത് ഭംഗിയുള്ള കൊത്തുപണികളുണ്ട്. ബെയ്ത്തൽ റഫായിയുടെ ഏറിയ ഭാഗവും തകർന്ന അവസ്ഥയിലാണ്. വിശാലമായ ആരാധനാമുറിയൊക്കെ അകത്തുണ്ട്. തകർന്നതാണെങ്കിലും ഇങ്ങനെയൊരു ചെറുദ്വീപിലെ രത്നവ്യാപാരിയുടെ ധനാഠ്യത്വത്തെ ബെയ്ത്തൽ റഫായിയുടെ ആകാരം വിളിച്ചോതുന്നുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫർസാൻ ദ്വീപ് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അവർ പണികഴിപ്പിച്ച ഒരു കോട്ട ഇവിടെയുണ്ട്. ദ്വീപിലെ താരതമ്യേന ഉയർന്ന ഒരു പ്രദേശത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒട്ടോമൻ തുർക്കികൾക്ക് തന്ത്രപ്രധാനമായ ഒന്നായിരുന്നു ഈ സൈനിക കേന്ദ്രം. സന്ദർശകർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഈ ഫോർട്ട് ഗവൺമെൻറ് അധികൃതർ സംരക്ഷിച്ചിട്ടുണ്ട്. ദ്വീപിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വിവിധ ഇനം പക്ഷിമൃഗാദികൾ ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ ജീവിക്കുന്നു. ദേശാടന പക്ഷികളുടെ ഒരു പ്രധാന പ്രജനന കേന്ദ്രം ഫർസാൻ ദ്വീപിലെ ഈ കണ്ടൽ വനങ്ങളാണ്. ദേശാടന പക്ഷികൾ ചേക്കേറുന്നതും കൂടുകൂട്ടുന്നതും പ്രധാനമായി ഫർസാൻ ദ്വീപിലെ ഈ പ്രദേശത്താണ്. ഇപ്പോഴത്തെ പ്രധാന വരുമാനം മത്സ്യബന്ധനവും ടൂറിസവുമാണ്. തീരെ ആഴമില്ലാത്ത, ഏറെ ദൂരം നീന്തിച്ചെല്ലാൻ കഴിയുന്ന തീരങ്ങളുണ്ട് ഫർസാനിൽ. അടിതെളിഞ്ഞ കടലും തൂവെള്ള നിറത്തിലുള്ള മണൽത്തരികളും ഈ ബീച്ചിന്റെ പ്രത്യേകതയാണ്.
വൈകിട്ട് 3:30 ഫെറിയിലാണ് ഞങ്ങളുടെ മടക്കം. സൗജന്യമായി ജിസാനിലേക്ക് മടങ്ങാനുള്ള ഏക ആശ്രയമായ ഫെറി പിടിക്കാൻ ആളുകൾ തിടുക്കത്തിൽ നീങ്ങുകയാണ്. എന്നോ ഇറങ്ങിപ്പോയ കടലോർമ്മയെ ലാളിച്ചു കഴിയുന്ന ഫർസാൻ ദ്വീപിനോട് ഞങ്ങൾ യാത്ര പറയുകയാണ്.